സഹായിക്കുന്ന സ്തുതിയായിരിക്കും. വിമല വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമലോത്ഭവ മാതാവിന്റെ തിരുനാളിനായി ഒരുങ്ങുന്ന നാം അമലോത്ഭവ മാതാവിന്റെ ഈ ചരിത്രത്തെ കുറിച്ച് അറിയുന്നത് വളരെ ഉചിതമാണല്ലോ. 7-ാം നൂറ്റാണ്ട് മുതൽ പൗരിസ്ത്യ സഭകളിൽ അമലോത്ഭവ മാതാവിനുള്ള ഭക്തി പ്രചരിച്ചു പോകുന്നു. അതുപോലെ തന്നെ 8-ാം നൂറ്റാണ്ടുകളിൽ വെസ്റ്റേൺ കൺട്രീസിലും ഈ ഒരു പ്രചാരം നിലനിന്നിരുന്നു. 1854 പിയൂസ് 9-ാമൻ മാർപ്പാപ്പ ഇന്നഫബുലസ് ദേവൂസ് എന്ന പേപ്പൽ ബുള്ളിലൂടെ മാതാവിന്റെ അമലോത്ഭവം ഡോഗ്മയായി പ്രഖ്യാപിച്ചു. ലൂക്കാ സുവിശേഷകൻ 1:21 ദൈവദൂതൻ മറിയത്തെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്നോടുകൂടെ. മറിയത്തിന്റെ പരിശുദ്ധിയെപ്പറ്റി ദൈവവചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അമലോത്ഭവ മാതാവേ, ദിവസവും അങ്ങയെ പുത്രനെ സ്വീകരിക്കുന്ന ഞങ്ങളെ ഹൃദയം അങ്ങയുടെ പോലെ ഏറ്റവും പരിശുദ്ധമുള്ളതായി കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.